അനിൽ ലൈവ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കോവിഡ് മഹാമാരി ലോകമെമ്പാടും വ്യാപിച്ചതിനിടെ നൂറ് ദശലക്ഷം ജനങ്ങളെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നയിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ലോക ബാങ്ക് അറുപത് ദശലക്ഷം ജനങ്ങൾ ദരിദ്രരാകുമെന്നാണ് ലോകബാങ്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം എഴുപത് മുതൽ നൂറ് ദശലക്ഷം വരെ തകർച്ചയിലേക്ക് നീങ്ങുമെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് ലൈഫ് മിഷൻ പദ്ധതിയിൽ റെഡ് ക്രസന്റിന്റെ സഹായം തേടിയതിൽ കേന്ദ്രം സംസ്ഥാനത്തോട് വിശദീകരണം തേടി പദ്ധതിയുടെ വിശദാംശങ്ങൾ അടിയന്തിരമായി നൽകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ സഹായം തേടിയെന്ന പരാതിയെ തുടർന്നാണ് നടപടി അതേസമയം യൂണിടാക്കിനെ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ കരാറുകാരായി നിയോഗിച്ചത് സർക്കാർ അറിവോടെയാണ് ലൈഫ് മിഷൻ സിഇഒ റെഡ് ക്രോസെൻറിന് അയച്ച കത്തിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് ആർട്ടിക് നാഷണൽ വൈൽഡ് ലൈഫ് റെഫ്യൂജിൽ എണ്ണ പര്യവേഷണത്തിന് അനുമതി നൽകുന്ന യു എസ് സർക്കാരിൻ്റെ നടപടി വിവാദമാകുന്നു ധ്രുവക്കരടി കലമാൻ വിവിധ ഇനത്തിലുള്ള പക്ഷികളടക്കം നിരവധി ജീവി വർഗങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എണ്ണ ഖനനം ഉയർത്തുന്നത് വടക്കു കിഴക്കൻ അലാസ്കയിൽ ബില്യൺ കണക്കിന് ബാരൽ എണ്ണയുടെ നിക്ഷേപമാണുള്ളത് വന്യജീവി സമ്പത്തും ധാരാളമായി ഇവിടെയുണ്ട് ഇവിടെ എണ്ണ പര്യവേഷണം നടത്താനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകുന്നത് കോവിഡ് ബ്രിഗേഡിലെ പോരാളികൾ പരിശീലനം ആരംഭിച്ചു കോവിഡ് പ്രതിരോധ പോരാളികൾ അംഗങ്ങളായ കോവിഡ് ബ്രിഗേഡിന്റെ ആദ്യഘട്ട പരിശീലനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചു ടങ്ങുന്ന ആദ്യ ബാച്ചിന്റെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിക്കാണ് ട്രെയിനിംഗ് ഡയറക്ടറായ ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാറ വർഗീസ് ആദ്യഘട്ട പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു ഇന്ന് പന്ത്രണ്ട് മരണം സമ്പർക്കം മൂലം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് രോഗബാധ ഉറവിടം അറിയാത്തത് നൂറ്റി ജില്ല തിരിച്ചുള്ള കണക്കുകൾ എട്ട് ജില്ലകളിൽ രോഗികളുടെ എണ്ണം നൂറ് കടന്നു മലപ്പുറം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആലപ്പുഴ നൂറ്റി അൻപത്തി അഞ്ച് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നാനൂറ്റി ഇരുപത്തി ഒൻപത് തൃശൂർ നൂറ്റി പത്തൊൻപത് പാലക്കാട് എൺപത്തിമൂന്ന് എറണാകുളം നൂറ്റി അറുപത്തി അഞ്ച് പത്തനംതിട്ട എഴുപത്തിയെട്ട് കണ്ണൂർ എഴുപത്തിയെട്ട് കാസർഗോഡ് നൂറ്റി അഞ്ച് കോട്ടയം നൂറ്റി മുപ്പത്തി കോഴിക്കോട് നൂറ്റി അൻപത്തി വയനാട് ഇരുപത്തി ഇടുക്കി മുപ്പത്തിനാല് ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേർക്ക് രോഗമുക്തി ഇപ്പോൾ ചികിത്സയിൽ പതിനെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ ഹോട്ട്സ്പോട്ടുകൾ അറുനൂറ്റി ഏഴ് കശുവണ്ടി തൊഴിലാളികളുടെ ബോണസ് സംബന്ധിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ ധാരണയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു ബോണസ് സംബന്ധിച്ച് ഇന്ന് നടന്ന ചർച്ച ഫലപ്രദമായില്ല കോവിഡ് മൂലം തൊഴിൽ ദിനങ്ങൾ കുറയുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ ബോണസ് നൽകാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഫാക്ടറി ഉടമകളുടെ നിലപാട് ലോക്ക്ഡൌൺ കാലത്ത് തോട്ടണ്ടി വാങ്ങി കർഷകരെ സഹായിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സാധിച്ചതായി മന്ത്രി പറഞ്ഞു തൃശൂർ കൈപ്പമംഗലം മൂന്ന് പീടികയിൽ ജ്വല്ലറിയുടെ ഭിത്തി തുടർന്ന് മൂന്നര കിലോ സ്വർണം കവർന്നു മൂന്ന് പീടിക തെക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഗോൾഡ് ഹാർട്ട് ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത് ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കുരുക്കിലാക്കി ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മൊഴി സ്വപ്നയെ തനിക്ക് പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എൻഫോഴ്സ്മെന്റിന് മൊഴി നൽകി സ്വപ്നയുമായി ചേർന്ന് ബാങ്ക് ലോക്കർ തുറക്കണമെന്ന് ശിവശങ്കർ ആവശ്യപ്പെട്ടതായും ചർച്ചകൾ അവസാനിക്കും വരെ ശിവശങ്കറും സ്വപ്നയ്ക്കൊപ്പമുണ്ടായിരുന്നുവെന്നും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മൊഴിയിലുണ്ട് കോവിഡ് കാലത്ത് നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾക്കായി കമ്മീഷൻ പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി പുതിയ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക ഓൺലൈനായി സമർപ്പിക്കാം പ്രചരണം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആളുകൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം തെരഞ്ഞെടുപ്പിലെ തന്റെ എതിർ സ്ഥാനാർത്ഥി ജോ ബൈഡനെതിരെ കടുത്ത വിമർശനങ്ങളുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡൻ പ്രസിഡന്റായാൽ അമേരിക്കക്കാർക്ക് അത് ദുസ്വപ്നമായിരിക്കുമെന്ന് ബൈഡന്റെ ജന്മദേശമായ പെൻസിൽവാനിയയിൽ വോട്ടർമാരോട് സംസാരിക്കവേ ട്രംപ് വിമർശിച്ചു കരീബിയൻ പ്രീമിയർ ലീഗ് ടി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ രണ്ടാം ജയം ജമേക്ക ടലാവാസിനെയാണ് ട്രിൻബാഗോ ഏഴ് വിക്കറ്റിന് കെട്ടുകെട്ടിച്ചത് മറ്റൊരു മത്സരത്തിൽ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ഇതേ മാർജിനിൽ ബാർബഡോസ് ടിഡൻസിനെ പരാജയപ്പെടുത്തി സെന്റ് ലൂസിയ സൗക്സ് ടൂർണമെന്റിലെ ആദ്യ ജയം കൈകലാക്കി നാളെ അത്തം പുലരിയിലേക്കിനി പത്ത് ദിവസങ്ങൾ മാത്രം കോവിഡ് ഭീതിയിൽ ആഘോഷങ്ങൾക്ക് വിലക്കുണ്ടെങ്കിലും ഓണത്തിന്റെ ആവേശത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മലയാളിക്കാവില്ല പരിചിതമല്ലാത്ത ഇത്തരമൊരു ഓണക്കാലത്തും പഴയ ഓണപ്പൂക്കളങ്ങളാണ് മലയാളത്തിന്റെ മനസ്സ് നിറയെ ലൈവ് ബുള്ളറ്റിൻ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ വെബ്സൈറ്റ് പേജ് സന്ദർശിക്കുക ഇനി സെഗ്മെന്റ് കാണാം ശുഭരാത്രി ഇപ്പോൾ നടത്തുന്ന പ്രചരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രൊഫഷണൽ ടീമുകളെ അണിനിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രചരണം ഗവൺമെൻറ്റെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത് വൻതോതിൽ പണം മുടക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റെതിരായി തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി കഥകൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ കൺവീനർ പറഞ്ഞു ലാവലിൻ രണ്ടാം ലാവലിൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ കഥയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് ഒന്നാം ലാവലിൻ ചീറ്റിപ്പോയ കാര്യം യു ഡി എഫുകാർ അറിയില്ലേ ആ ലാവലിൻ കേസ് ഉണ്ടാക്കിയത് യു ഡി എഫ് ഉണ്ടാക്കിയ ഒരു കള്ളക്കേസ് ആയിരുന്നില്ലേ യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് ആ കേസ് അന്വേഷിച്ച് വിജിലൻസ് അന്വേഷിച്ച് അതിനകത്ത് ആരോപണത്തിൽ ഒരു വസതിയുമില്ലെന്ന് കളഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ എലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസം രാവിലെ നോക്കി ആ കേസ് ഉമ്മൻചാണ്ടി സർക്കാർ സി ബി ഐക്ക് വിട്ടു അന്നത്തെ യു ഡി എഫിൻ്റെ സർക്കാർ സി ബി ഐ ആ കേസ് അന്വേഷിച്ച് സി പി ഐ എം യു പി എ ഗവൺമെൻറ്റിന് പിന്തുണ പിൻവലിക്കുന്നതുവരെ ആ കേസ് ചാർജ് ചെയ്തില്ല സി പി എം യു പി എക്ക് പിന്തുണ പിൻവലിച്ചപ്പോൾ സി ബി ഐ കേസ് പിണറായി വിജയനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു തുടർച്ചയായി പാർട്ടിയെ വേട്ടയാടാൻ വേണ്ടിയായിരുന്നു അന്ന് ആ കേസ് ഉണ്ടാക്കിയത് ഒടുവിൽ ആ കേസ് നടന്നില്ലേ സി ബി ഐ കോടതി അത് തള്ളിക്കളഞ്ഞു എന്നിട്ട് അവർ നിർത്തിയില്ല ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ഹൈക്കോടതി സി ബി ഐ കോടതിയുടെ വിധി അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞ വിധിന്യായം ഇന്നത്തെ യു ഡി എഫ് നേതാക്കന്മാരൊന്ന് വായിച്ചു നോക്കണം പിണറായി വിജയനെ കുടുക്കിയിടാൻ ഉണ്ടാക്കിയൊരു കള്ളക്കേസ് ആയിരുന്നു ലാവലിൻ എന്ന് വ്യക്തമായി പറഞ്ഞില്ലേ ഇപ്പോൾ അങ്ങനെ ഒരു കേസും നിലനിൽക്കുന്നില്ല ഇല്ലാത്ത കേസ് പറഞ്ഞ് രണ്ടാം ലേവലിനെന്ന് പ്രചരിപ്പിക്കാൻ ചില കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം ലെവലിൽ കേസിൻ്റെ സംഭവിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും യേശാൻ പോകുന്നില്ല